അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷാഹിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അരിമുറുക്കായിട്ടാണ്. അതിനുവേണ്ടി ഈ ബൗളിന് ഒരു ബൗള് ചോറ്, ഒരു ബൗള് ചോറെടുക്കുമ്പോൾ 3 ബൗള് അരിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കറുത്തെള്ള്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഈ ചോറ് ഒന്ന് മിക്സിയിലിട്ട് ആദ്യം അരച്ചിട്ട് ആ അരവിലിട്ടിട്ട് ഈ അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കണം. ഈ ചേരുവകളും ചേർത്തിട്ട് അപ്പോൾ നമ്മൾ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഈ അരിപ്പൊടി ഇട്ടിട്ട് ചേരുവകളും ചേർത്ത് എള്ള്, ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെക്കാം. കുറേശ്ശെ പൊടി ഇട്ടിട്ടാണ് ആദ്യം കുഴച്ച് കൊടുക്കുക. അപ്പോൾ മാവ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതൊക്കെ കൂട്ടി ഒന്നും കൂടി കുഴച്ചെടുക്കുക. നമ്മൾ നൂൽപുട്ടിനൊക്കെ മാവ് കുഴച്ചെടുക്കണം, അതേ അളവിന് കുഴച്ചാൽ മതി. അപ്പം മുറുക്കിനെ നമ്മൾ കുഴച്ച് വെച്ച മാവാണിത്. അതിന് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മുറുക്കുണ്ടാക്കി കാട്ടിത്തരാം. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ എണ്ണയിൽ കടന്ന് മൂത്ത് കിട്ടണം. വേഗം ആകും, വേഗം ആകണം. മുറുക്ക് തന്നെയാണ്, എണ്ണ അധികം ചിലവൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി അത് ഇതിലേക്കൊരു ചൂടാറി ഒന്ന് പൊട്ടിച്ച് എടുക്കുക ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങണ അതേ മുറുക്കാവും. അപ്പോൾ നമ്മുടെ മുറുക്ക്, അരിമുറുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ കളയും എടുക്കാൻ പറ്റാത്ത ചോറ് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് പീടിയിൽ വാങ്ങണേക്കാട്ടിലും നല്ല ചൂടുള്ള മുറുക്ക് തിന്നാൽ നല്ല മുറുക്കാണ് ഉണ്ടാക്കിക്കുന്നത്. നിങ്ങളുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിൽ കിട്ടാനാളം അമർത്തി കൊടുക്കണം. നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.